ऐश्वर्य पाणिनि सूत्रकारं च प्रणतोऽस्मि सूत्रेण മഹേശ്വര സൂത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. മഹേശ്വര സൂത്രങ്ങളെ വിശദമായി മനസ്സിലാക്കിയാൽ മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാകും. അതാണ് നമ്മളത് നാല് ക്ലാസ്സുകളത് ചർച്ച ചെയ്തു. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലിരിക്കണം. ഇതൊന്ന് മഹേശ്വര സൂത്രങ്ങൾ 14 സൂത്രങ്ങളൊന്ന് വായിക്കുന്ന ഒന്നായിരിക്കും. ഒരുമിച്ചങ്ങ് വായിച്ചാണ് അയോൺ ഇനി ഞാൻ വായിക്കാം. തുടർന്നുള്ളത് നിങ്ങൾ കൂടെ വായിക്കും. ഇതി മഹേശ്വരാണി സൂത്രാണി. അണാദി സപ്ഞാർത്ഥാനി ഏഷാം അന്ത്യാഹ ഇതഹ ഇതി മഹേശ്വരാണി സൂത്രാണി അണാദി സപ്നാർത്ഥാനി ഏഷാം അന്ത്യ ഇതഹ ഹകാരാദിഷു അകാരഹ ഉച്ചാരണാർത്ഥഹ ഹകാരാദിഷു അകാര ഉച്ചാരണാർത്ഥഹ ലൺ മധ്യേ തു ഇത്സഞ്ജ്ഞകഃ ലൺ മധ്യേ തു ഇത്സഞ്ജ്ഞകഃ ഹൽ അന്ത്യം ഹലന്ത്യം ഉപദേശേ അന്ത്യം ഹൽ ഇത് സ്യാത് ഉപദേശേ അന്ത്യം ഹൽ ഇത് സ്യാത് ഉപദേശഃ ആദ്യോച്ചാരണം ഉപദേശ ആദ്യോച്ചാരണം സൂത്രേഷു അദൃഷ്ടം പദം സൂത്രാന്തരാത് അനുവർത്തനീയം സർവത്ര. സൂത്രേഷു അദൃഷ്ടം പദം സൂത്രാന്തരാത് അനുവർത്തനീയം സർവത്ര. അദർശനം ലോപഹ അദർശനം ലോപഹ പ്രസക്തസ്യ അദർശനം ലോപസപ്നം സ്യാത് പ്രസക്തസ്യ അദർശനം ലോപസപ്നം സ്യാത് തസ്യ ലോപഹ തസ്യ ലോപഹ തസ്യ ഇതഹ ലോപഹ സ്യാത് തസ്യേതോ ലോപഹ സ്യാത് നാദയോ അനാദ്യർത്ഥാഹ നാദയഹ അനാദ്യർത്ഥാഹ നാദയോ അനാദ്യർത്ഥാഹ ആദിഹി അന്ത്യേന സഹ ഇത ആദിരന്ത്യേന സഹേത
അന്ത്യേന ഇത സഹിത ആദിഹി മധ്യഗാനാം സ്വസ്യച സംജ്ഞാ സ്യാത്. അന്ത്യേന ഇത സഹിത ആദിഹി മധ്യഗാനാം സ്വസ്യച സംജ്ഞാ സ്യാത്. അന്ത്യേന ഇത സഹിത ആദിഹി മധ്യഗാനാം സ്വസ്യച സംജ്ഞാ സ്യാത്. യഥാ അൺ ഇതി ആ ഇ ഉ വർണ്ണാനാം സംജ്ഞാ. യഥാ അണിതി ആ ഇ ഉ വർണ്ണാനാം സംജ്ഞാ. ഏവം അച് ഹൽ അൽ ഇത്യാദേഹ. ഏവം അച് ഹൽ അൽ ഇത്യാദേഹ. ഇവിടെ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് സൂത്രങ്ങളാണ്. അപ്പം നമ്മളീ വായിച്ചു നിർത്തിയത് വരെയുള്ള ഈ ഭാഗത്തെ നമുക്ക് പ്രത്യാഹാര പ്രകരണം എന്ന് വിളിക്കാം. ഇത്രയും ഭാഗം പ്രത്യാഹാര പ്രകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാഹാരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മളെ പാണിനി പഠിപ്പിക്കുന്ന ഭാഗം, അതാണ് പ്രത്യാഹാര പ്രകരണം. ഇത്രയും സൂത്രങ്ങളുടെ സഹായം ഉണ്ടായാലേ നമുക്ക് പ്രത്യാഹാരം ഉണ്ടാക്കാൻ പറ്റും. എവിടെ മുതൽ ഐവം തുടങ്ങി നമ്മൾ വായിച്ച് നിർത്തിയവരെയുള്ള സൂത്രങ്ങൾ ഉപയോഗിച്ചാലേ പ്രത്യാഹാരത്തെ ഉണ്ടാക്കാൻ പറ്റും. വാസ്തവത്തിൽ ഇത്രയും സൂത്രം പോരാ, ഇനി സൂത്രങ്ങൾ ആവശ്യമാണ്. പക്ഷെ ഇത് ലഘു സിദ്ധാന്തപമിതി ആയതുകൊണ്ട് എല്ലാ സൂത്രങ്ങളും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യമുള്ള സൂത്രങ്ങൾ മാത്രമേ, എന്നുവെച്ചാൽ ഒഴിവാക്കാൻ വയ്യാത്ത സൂത്രങ്ങൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇത്രയും സൂത്രങ്ങളെ കൊണ്ട് നമുക്ക് പ്രത്യാഹാരത്തെ ഉണ്ടാക്കാം. പിന്നെ ഇപ്പൊ ഞാൻ ഓരോന്നും പിരിച്ചു വായിച്ചു, പിന്നെ കൂട്ടിച്ചേർത്ത് വായിച്ചു. ഇത് അവസാനം വരെ ഇങ്ങനെ പോകുന്നാരും വിചാരിക്കരുത്. ഇത് തുടക്കം, തുടക്കമാകുമ്പോൾ ഒരു ശ്രദ്ധ വേണം. തുടക്കം അങ്ങനെയുണ്ടോ? എല്ലാം വളരെ സാവകാശപ്പെട്ടായിരിക്കും. മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ സൂത്രങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മളിവിടെ ഇപ്പോൾ പഠിക്കുന്നത് വ്യാകരണമല്ല, ഇവിടെ നമ്മൾ പഠിക്കുന്നത് സൂത്രങ്ങളെയാണ് പഠിക്കുന്നത്. വ്യാകരണത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പാണിനിയുടെ സൂത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് സൂത്രത്തിന്റെ രീതി, അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ സൂത്രത്തിലൂടെ വ്യാകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ വ്യാകരണത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആദ്യ സൂത്രം അറിഞ്ഞിരിക്കണം. ഇതാണ് ഇതിനൊരു സാധാരണ, നമ്മൾ മറ്റു വ്യാകരണങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് ഇതിനുള്ള ഒരു പ്രത്യേകത. മറ്റേതെങ്കിലും വ്യാകരണം പഠിക്കുകയാണെങ്കിൽ നേരിട്ട് നമ്മളങ്ങ് വ്യാകരണത്തിലേക്ക് പഠിക്കുകയാണ്, അങ്ങോട്ട് കടക്കുകയാണ്. ഇംഗ്ലീഷാണ് എങ്കിൽ ആദ്യം നമ്മൾ ടെൻസ് പഠിക്കുന്നു, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. നേരിട്ട് അതിൽ പിന്നെ വേറെ മറ്റിടപാടുകളൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സൂത്രം പഠിക്കണം, പിന്നെ സൂത്രത്തിലൂടെ വ്യാകരണം പഠിക്കണം. വ്യാകരണം എന്ന് പറയുമ്പോൾ ഇത് ഭാഷയിൽ വരുന്ന നിയമങ്ങളാണ്. അപ്പോൾ രണ്ട് എഫർട്ട് ഇവിടെ ഉണ്ട്, രണ്ട് യത്നം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. ഒന്ന് സൂത്രം എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ ഭാഷയുടെ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇപ്പം നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ സൂത്രങ്ങളെയാണ് മനസ്സിലാക്കുന്നത്. ഇത് പിന്നീട് നമ്മൾ വ്യാകരണത്തിൽ ഇതിനെല്ലാം ഉപയോഗിക്കും. ഇതിന്റെ ആപ്ലിക്കേഷനാണ് വ്യാകരണം എന്ന് പറയുന്നത്.
അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സാമാന്യ ജ്ഞാനം മതി. എങ്ങനെയത് ഓപ്പൺ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഒരു ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യണം, എങ്ങനെ ക്ലോസ് ചെയ്യണം, കോപ്പി കട്ട് പേസ്റ്റ് ഇതൊക്കെ അറിഞ്ഞാൽ സാമാന്യ ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ വേറെയാണ്. അതിന് നമുക്കതിൻ്റെ പ്രോഗ്രാമിംഗ് അറിയണമെന്നില്ല. പക്ഷേ വ്യാകരണത്തിൻ്റെ പ്രോഗ്രാമിംഗാണ് ഈ സൂത്രം. ഇവിടെ രണ്ടും അറിയണം. അപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രോഗ്രാമിംഗ് കൂടി പഠിക്കേണ്ടി വന്നാലുള്ള പ്രയാസമൊന്നും ആലോചിച്ച് നോക്കുക. ആദ്യം പ്രോഗ്രാമിംഗ് പഠിക്കുക, C++ എല്ലാം പഠിച്ചതിന് ശേഷം പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര പേർക്കത് കഴിയും? അതാണ് വ്യാകരണം പലരും വിട്ടിട്ട് ഓടുന്നത്. പക്ഷെ ഇവിടെ രണ്ടും വേണം, പ്രോഗ്രാമിംഗും വേണം ആപ്ലിക്കേഷനും വേണം. പക്ഷേ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പോലെ അത്രയും പ്രയാസമുള്ള കാര്യമില്ല എന്നറിഞ്ഞിരിക്കണം. അത് സൂത്രപഠനം വേറെ, വ്യാകരണത്തിൻ്റെ പഠനം വേറെ. അപ്പം നമ്മളാദ്യം പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കുകയാണ്. പേടിക്കരുത് ആരും. ഇതാണോ വ്യാകരണമെന്ന് ചിന്തിക്കരുത്. ഇത് തിരിച്ചറിയണം എപ്പോഴും. നമ്മളിപ്പോൾ സൂത്രത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, നമ്മളങ്ങോട്ട് കടന്നിട്ടില്ല. അപ്പോൾ സൂത്രം ഇതാണെങ്കിൽ പിന്നെ വ്യാകരണം എന്തായിരിക്കുമെന്നൊന്നും ചിന്തിക്കരുത്. തുടക്കത്തിൽ ഒരു ചെറിയ പ്രയാസം വരും. കാരണം പാണിനി എന്ന് പറയുന്ന നല്ലൊരു പ്രോഗ്രാമറാണ്. അപ്പോൾ നമ്മളും ഒരു പ്രോഗ്രാമറാകണം പഠിക്കണമെങ്കിൽ. അതിലൂടെ സാവകാശം വ്യാകരണത്തിലേക്ക് കടക്കണം, സംസ്കൃത ഭാഷയുടെ വ്യാകരണത്തിലേക്ക്. ഇപ്പോൾ ഇവിടെ അതിലെ ആദ്യത്തെ കോഡുകളാണ് നമ്മൾ പഠിച്ചത്. പ്രത്യാഹാരം. അപ്പോൾ പ്രത്യാഹാരം നമ്മൾ ഇത്രയും ഈ നാല് സൂത്രങ്ങളിലൂടെയും നമ്മൾ പഠിക്കുന്ന ഈ നമ്മൾ പഠിച്ച കാര്യം തന്നെ, പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല. നമ്മൾ ഈ നാല് ദിവസം ചർച്ച ചെയ്തിട്ട് ആദ്യത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഈ നാല് സൂത്രങ്ങളിലൂടെയും മനസ്സിലാക്കുന്നത്. ആദ്യം മനസ്സിലാക്കുന്നു. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? പ്രത്യാഹാരങ്ങളാണ്. എന്നുവെച്ചാൽ അച്ച് ഹല്ല് എന്നെല്ലാം പറഞ്ഞാൽ എന്തിനെ ഗ്രഹിക്കണം? അച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരങ്ങളെല്ലാം ഗ്രഹിക്കണം. അത് ഐ ഉണ്ണിലെ ആയും ഹയവരട്ടിലെ അല്ല ഐ ഔച്ചിലെ ച്ച് അച്ചും ആയും കൂടെ ചേർത്ത് ഉച്ചരിക്കുന്നതാണ് അച്ച. മുമ്പ് ഇവിടെ നമ്മൾ എഴുതിയൊക്കെ കാണിച്ചാണ്. ഹല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയവരട്ടിലെ ഹായും അവസാനത്തെ ഹല്ലിലെ ലേവും. ഹല്ലെന്ന് പറഞ്ഞാൽ വ്യഞ്ജനങ്ങളെ ഗ്രഹിക്കണം. അച്ഛന്ന് പറഞ്ഞാൽ സ്വരങ്ങളെ ഗ്രഹിക്കണം. ഇത് തന്നെയാണ് ഈ നാല് സൂത്രങ്ങളിലൂടെയും പഠിക്കുന്നത്. ഇനി അല്ലെന്ന് പറഞ്ഞാലോ? അയുള്ളിനെ ആ തുടങ്ങി ഹല്ല് അവസാനത്തെ 14-ാമത്തെ സൂത്രത്തിൽ ലു വരെ. അപ്പോൾ എല്ലാ സ്വരങ്ങളെയും വ്യഞ്ജനങ്ങളെയും ഗ്രഹിക്കണം. നമ്മൾ അക്ഷരം വർണ്ണം എന്നെല്ലാം പറയുന്നതിന് പകരമാണ് പാണിനി അല്ലെന്ന് പറയുന്നത്. കാരണം പാണിനി സൂത്രങ്ങളിൽ ഉപയോഗിക്കുമ്പം അക്ഷരം വർണ്ണം ഇതൊന്നും പറയത്തില്ല, ഈ പ്രത്യാഹാരങ്ങളെ ഉപയോഗിക്കും. അപ്പൊ എവിടെയെങ്കിലും അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് വരും അലോ അന്ത്യസ്യ എന്നെല്ലാം വരും. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വർണ്ണം അല്ലെങ്കിൽ അക്ഷരമൊന്നും മനസ്സിലാക്കിക്കോളും. ഇവിടെ മൊത്തം ഇതും കാണിച്ചിട്ടുണ്ട് പ്രത്യാഹാരങ്ങൾ. അതിൽ ആദ്യത്തെ ആ മുതൽ ഹല്ലില്ല ചുവന്ന അക്ഷരത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലെന്ന് പറഞ്ഞാൽ എല്ലാ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും വരും. അപ്പോൾ ഈ കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമ്മൾ പുതിയ കാര്യങ്ങളൊന്നും ഈ നാല് സൂത്രങ്ങളും പഠിക്കുന്നില്ല, പഠിച്ചതേ ഉള്ളൂ. ആ ധൈര്യത്തിൽ ഇരിക്കണം. ഇതി മഹേശ്വരാണി സൂത്രാണി അവിടെ നിർത്തണം. ഇതി മഹേശ്വരാണി സൂത്രാണി ഭവന്തി എന്നാണ്. എന്നുവെച്ചാൽ മഹേശ്വരാണി സൂത്രാണി, മഹേശ്വര സൂത്രങ്ങൾ ഇതി ഭവന്തി ഇപ്രകാരം ആകുന്നു എന്നാണ്. മഹേശ്വര സൂത്രങ്ങൾ ഇങ്ങനെയാകുന്നു. എങ്ങനെ?
മുമ്പ് പറഞ്ഞ രീതിയിൽ ഈ മുമ്പ് പറഞ്ഞ 14 സൂത്രം കൊണ്ടുണ്ടല്ലോ, ഇതാണ് മഹേശ്വര സൂത്രങ്ങൾ. ഇതിന് മഹേശ്വര സൂത്രം എന്നുള്ളതിന് പറഞ്ഞു എന്താണ്? മഹേശ്വരന്റെ പ്രസാദം കൊണ്ട് കിട്ടിയതാണ്. മഹേശ്വരാദാഗതാനി മഹേശ്വരാണി മഹേശ്വരാത് പ്രാപ്താനി എന്നെല്ലാം പറയും. മഹേശ്വരനിൽ നിന്നും പ്രാപ്തമായത് പാണിനിക്ക്. അതൊരു കഥ, ഐതിഹ്യം. മുമ്പ് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടെങ്കിലും സൂത്രത്തിന്റെ വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നത് ഇത് പാണിനി രചിച്ചതെന്ന് തന്നെയാണ്. പിന്നെ ഒരു ഐതിഹ്യത്തെയും നമുക്ക് സ്വീകരിക്കാം. ഇതി മഹേശ്വരാണി സൂത്രാണി ഭവന്തി. മഹേശ്വര സൂത്രങ്ങൾ ഇപ്രകാരമാകുന്നു. മുമ്പ് പറഞ്ഞിരിക്കുന്ന 14 സൂത്രങ്ങൾ മഹേശ്വര സൂത്രങ്ങളാകുന്നു. പൂർവോക്താനി ചതുർദ്ദശ സൂത്രാണി മഹേശ്വര സൂത്രാണി ഭവന്തി. പൂർവോക്താനി സൂത്രാണി മഹേശ്വരാണി ഇതി നാമ്ന വിശ്രുതാനി. അങ്ങനെയൊക്കെ അതിന്റെ അർത്ഥം പറയാം. മഹേശ്വര പ്രസാദാത് ലബ്ധത്വാത് മഹേശ്വരാണി, മഹേശ്വരാത് ലബ്ധത്വാത് പ്രാപ്തത്വാത് മഹേശ്വരാണി എന്നെല്ലാം അതിനെ നമുക്ക് വിശദീകരിക്കാം. അത് ഇത്രയും ഭാഗത്ത് എന്താ പറയുന്നത്? ഈ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നാണ്? അത് മഹേശ്വര സൂത്രങ്ങളാകുന്നു എന്ന് വന്നു. അടുത്ത് ഇതെന്തിനു വേണ്ടിയാണ്? അതാണ് അടുത്ത് പറയുന്നത്. അണാദി സംജ്ഞാർത്ഥാനി. ഇത് അൺ ആദി എന്ന് വെച്ചാൽ തുടങ്ങിയ മുതലായ സംജ്ഞാർത്ഥാനി, സംജ്ഞകൾക്ക് വേണ്ടിയാണ്. സംജ്ഞാർത്ഥാനി സംജ്ഞകൾക്ക് വേണ്ടിയാണ് എന്നുവെച്ചാൽ ഇവ ഈ പറഞ്ഞ 14 സൂത്രങ്ങളും അണ് ആദി എന്ന് പറഞ്ഞാൽ അണ്, അക്ക്, അച്ച്, അല്ല്, ഹല്ല് അങ്ങനെ എത്രയെല്ലാം പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കാമോ ആ പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അണാദി സംജ്ഞാർത്ഥാനി ഭവന്തി എന്നവിടെയും ചേർക്കും. ഏതാനി പൂർവോക്താനി സൂത്രാണി അണാദി സംജ്ഞാർത്ഥാനി. അണാദി സംജ്ഞ അർത്ഥ പ്രയോജനം യേശാം താനി അണാദി സംജ്ഞാർത്ഥാനി. പൂർവോക്താനി സൂത്രാണി അണാദി പ്രയോജനാനി ഭവന്തി. അണാദി സംജ്ഞാ നിർമ്മാണാർത്ഥം ഭവന്തി ഏതാനി സൂത്രാണി. ഞാൻ മലയാളത്തിൽ പറയുന്നുണ്ട്, സംസ്കൃതത്തിലും പറയുന്നുണ്ട്, രണ്ടും അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ മലയാളത്തിൽ പറയുന്ന തന്നെ സംസ്കൃതത്തിലും പറയുന്നു. മുമ്പ് പറഞ്ഞ സൂത്രങ്ങൾ അൺ തുടങ്ങിയ സംജ്ഞകളെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ പ്രയോജനം പറഞ്ഞെടുത്ത് ആദ്യത്തെ വാചകത്തിൽ എന്താണ് പറഞ്ഞത്? ഈ മുമ്പ് പറഞ്ഞിരിക്കുന്ന 14 സൂത്രങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് മഹേശ്വര സൂത്രങ്ങളാണ്. മഹേശ്വര സൂത്രം എന്നും പറയാം. അതെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നു? അത് അടുത്ത ചോദ്യം. കിമർത്ഥാനി ഏതാനി സൂത്രാണി ഒരാൾ ചോദിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം പൂർവോക്താനി കിം, മുമ്പ് പറഞ്ഞ എന്തൊക്കെയാണ്? പറഞ്ഞത് മഹേശ്വരാണി സൂത്രാണി. രണ്ടാമത്തെ ചോദ്യം കിമർത്ഥാനി ഏതാനി സൂത്രാണി, ഈ സൂത്രങ്ങൾ എന്തിനു വേണ്ടിയാണ്? പറയുന്നു അണാദി സംജ്ഞാഹ പ്രയോജനം അർത്ഥ യേശാം താനി എന്ന് പറഞ്ഞാൽ ഇത് അണ് തുടങ്ങിയ സംജ്ഞകൾക്ക് വേണ്ടിയാണ്, ആ സംജ്ഞകളെ നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ രണ്ടാമത്തെ വാചകത്തിൽ ഇതിന്റെ പ്രയോജനത്തെ പറയുകയാണ്. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിന്റെ പേര് മഹേശ്വര സൂത്രങ്ങളാണ്. ഇതിന്റെ ഉപയോഗം അണ്ണു തുടങ്ങിയ സംജ്ഞകളെ
നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഇനി ഈ 14 സൂത്രങ്ങളെയും കുറിച്ചുള്ള പൊതുവായ ഒരു കാര്യം പറയുകയാണ് അടുത്ത്. യേഷാം അന്ത്യാഹ ഇതഹ. കാരണം ഈ പറയുന്ന 14 സൂത്രങ്ങളുടെയും അവസാനം ഓരോ വ്യഞ്ജന വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ണ് ക് ങ് ച് ട്. ഇതെന്താണ്? ഇമാനി അന്തിമ അക്ഷരാണി കാനി. ഒരാൾ ചോദിക്കുകയാണ്, ഈ അവസാനം കാണുന്ന അക്ഷരങ്ങൾ എന്താണ്? കാനി സ്വപ്നകാനി, എന്ത് സ്വപ്നയാണ് ഇതൊക്കെ ഉള്ളത്? ഇതിനെന്താണ് പേര്? ഇതെന്താ ഈ ഓരോ സൂത്രത്തിന്റെ അവസാനം അങ്ങനെ ഓരോ വ്യഞ്ജനാക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ സൂത്രം വായിക്കുന്ന ഒരാളുടെ മനസ്സിൽ സംശയം ഉണ്ടാകും. അതിന്റെ സമാധാനം പറയുകയാണ്, യേഷാം അന്ത്യാഹ അന്തേ ഭവാ അന്ത്യാഹ. അന്തത്തിൽ ഉള്ളതിനാണ് അന്ത്യങ്ങളെന്ന് പറയുന്നത്. ഈ സൂത്രങ്ങളുടെ അന്ത്യത്തിലുള്ള വർണ്ണങ്ങൾ, വർണ്ണം അക്ഷരം എന്നും പറഞ്ഞാൽ അറിയാൻ, ഈ 14 സൂത്രങ്ങളുടെയും അന്ത്യത്തിലുള്ള വർണ്ണങ്ങൾ. ഇതഹ എന്ന് പറഞ്ഞാൽ ഇത് സഞ്ജ്ഞാ സ്യുഹു എന്നാണ്. ഇവയ്ക്ക് ഇത് എന്ന പേര് ഉണ്ട് എന്നുവെച്ചാൽ അതിനെ നിങ്ങൾ ഇത് എന്ന് ഗ്രഹിക്കണം. അപ്പൊ ഈ സൂത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ണ് എന്ന് പറഞ്ഞാൽ ണ് എന്ന് തന്നെ ഗ്രഹിക്കും, എന്നുവെച്ചാൽ മനസ്സിലാക്കും. പക്ഷെ പാണിനിയുടെ സൂത്രങ്ങൾ അനുസരിച്ച് ഇതിനെ ണ് എന്ന് ഗ്രഹിച്ചാൽ മാത്രം പോരാ, ഈ അന്തിമ വർണ്ണങ്ങളെ ഇത്തെന്ന് കൂടി ഗ്രഹിക്കണം. അതിന്റെ പേരാണ് ഇത്. ഒരു കുഞ്ഞിന് പേരിടുന്ന പോലെ രാമനെന്നും കൃഷ്ണനെന്നും ഒക്കെ പേരിടുന്നത് പോലെ പാണിനി രചിച്ച ഈ സൂത്രങ്ങളിലെ അവസാന വർണ്ണങ്ങൾക്ക് താൻ സൃഷ്ടിച്ചതല്ലേ, താൻ തന്നെ അതിനൊരു പേര് കൊടുത്തു ഇത്. ഇതഹ സ്യുഹു യേഷാം എന്ന് വെച്ചാൽ യേഷാം സൂത്രാണാം, യേഷാം ചതുസ്ത്ര ചതുർദശ സൂത്രാണാം അന്ത്യാഹ അന്തിമ വർണ്ണാഹ ഇതഹ ഇത് സഞ്ജ്ഞകാഹ സ്യുഹു. ഈ 14 സൂത്രങ്ങളുടെയും അവസാന അക്ഷരങ്ങൾക്ക് ഇത്തെന്ന് പേര് നൽകിയിരിക്കുന്നു. ഇവയെ ഇത്തെന്ന് വിളിക്കണം. അതെന്തിനാ? അതിന്റെ പ്രയോജനമെല്ലാം പറയും. അത് നമുക്കറിയാം എന്തിനാണെന്ന്. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് പ്രത്യാഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്കറിയാം. ഇവിടെ ആ കാര്യം പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ പഠിക്കുന്നതെല്ലാം പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് വാചകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്നെന്താണ്? ഈ 14 സൂത്രങ്ങളുടെയും പേര് മാഹേശ്വര സൂത്രങ്ങളാണ്. രണ്ടാമതെന്താണ്? ഇത് അച്ച് തുടങ്ങിയ സ്വപ്നകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാണിനി ഈ 14 സൂത്രങ്ങളെയും രചിച്ചത്. മൂന്നാമത്തെ എന്താണ്? ഈ ഓരോ സൂത്രങ്ങളുടെയും അവസാന വർണ്ണത്തിന് ഇത്തെന്ന് പേരുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ പ്രയാസമില്ലെന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ പറയുന്ന കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ഒരു തുണ്ട് പേപ്പറിലെഴുതി ഏൽപ്പിക്കണം. അത് അടുത്ത ദിവസം വരുമ്പോൾ ഞാനത് ഒന്നുകൂടി വിശദീകരിക്കും. ഇന്നല്ല, നാളെ അടുത്ത ക്ലാസ്. ഇതിൻ്റെ ഇടയ്ക്ക് ചോദ്യവും ഉത്തരവുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാകെ അലമ്പാവും. അതുകൊണ്ട് അത് വേണ്ട. ഇപ്പോൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ മനസ്സിൽ വയ്ക്കുക, കുറിച്ച് വയ്ക്കുക. അടുത്ത് അത് തന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ടേ ബാക്കി മുമ്പോട്ട് പോകത്തുള്ളൂ. പിന്നെ സംശയം ചോദിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് തന്നെ ആയിരിക്കണം. അടുത്ത് പറയുന്നു, നാലാമത്തെ കാര്യം പറയുകയാണ്. ഓരോ സെന്റൻസിലും ഓരോ കാര്യം പറയുകയാണ്.
ഹകാരാദിഷു അകാര ഉച്ചാരണാർത്ഥ പറയുന്നു. ഹകാരാദിഷു, ഹകാരാദികളിൽ ഉള്ള എന്ന് നമ്മൾ ചേർത്തോണം. ഹകാരാദി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹകാരം മുതലായവ, ആദി എന്ന് വെച്ചാൽ തുടങ്ങിയവ, മുതലായവ അക്സെട്ര എന്ന് പറയുന്നു. ഹ തുടങ്ങിയവ, അവയിലുള്ള അകാരഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ല്, നമ്മൾ പഠിച്ച ഹല്ല്, അതിനെ എടുക്കണം. ആ ഹല്ലിലെ അതിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, ഹകാരാദിഷു അകാര ഉച്ചാരണാർത്ഥ, ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ, അത് നോക്കിയാൽ വ്യക്തമാണ്. ഹകാരാദികളിൽ ഉള്ള അകാരം, അതിൽ വരുന്ന അകാരം, അത് ഉച്ചാരണാർത്ഥ. അർത്ഥം ഒന്ന് കണ്ട അവിടെ മനസ്സിലായിക്കൊണ്ട് പ്രയോജനം, അത് ഉച്ചരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അതിന് വേറെ ഒരു പ്രയോജനവുമില്ല എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഹല്ലെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരം, അല്ലെങ്കിൽ ഹല്ലെന്ന് പറയുന്ന ആ സപ്ന, അത് ഏതെങ്കിലും സൂത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹ് പ്ലസ് ആ മൊത്തം എടുക്കരുത്. ഹ് എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരത്തെ മാത്രമേ എടുക്കാവൂ. ഇവിടെ ഹ് യ് വ് ര് ല് എന്ന് ഉച്ചരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. വ്യഞ്ജനത്തെ ഉച്ചരിക്കാറുണ്ട്, കൂട്ടക്ഷരങ്ങളിൽ വ്യഞ്ജനത്തെ ഉച്ചരിക്കും. ഉച്ചരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താണ്? സുഗമമായി ഉച്ചരിക്കാൻ പറ്റില്ല, അല്പം കഷ്ടപ്പെട്ട് ഉച്ചരിക്കും. പക്ഷെ ഇവിടെ അതുപോലെ ഹയവരട്ട് എന്ന് സുഗമമായി ഉച്ചരിക്കും. ആ സുഗമമായി ഉച്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അകാരത്തെ ഉപയോഗിച്ചിരിക്കുകയാണ്. പ്രക്രിയകളിൽ ഈ വ്യഞ്ജനങ്ങളെ എടുക്കേണ്ടി വരുന്ന സ്ഥലത്ത് ഈ സ്വരങ്ങളെ വിട്ടിട്ട് കേവല വ്യഞ്ജനങ്ങളെ മാത്രമേ ഉപയോഗിക്കാവൂ. അത് നമ്മൾ ഈഗോ എണച്ചീകരണം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമാകും. അത്തരം ഭാഗങ്ങൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ വ്യക്തമാകും. അവിടെ നമ്മൾ എണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര എടുത്തോളൂ, അതിനെടുത്തില്ല, അതവിടെ വ്യക്തമാകും. അങ്ങനെയുണ്ട്, നമ്മൾ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ പഠിക്കുന്ന സൂത്രത്തെയാണ്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും അത് ഉപയോഗിക്കുന്നിടത്ത്, അതിന്റെ ആപ്ലിക്കേഷനിലെ നമുക്ക് വ്യക്തമാകും. അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് അവ്യക്തത വന്നാലും മനസ്സിലായിക്കോണം, മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് വ്യക്തമാകും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഹകാരാദിഷോ അകാരഹ ഉച്ചാരണാർത്ഥ സ്യാദ്, ഹകാരാദികളിൽ ഉള്ള അകാരങ്ങൾ ഉച്ചാരണത്തിന് വേണ്ടി മാത്രമാണ്. ഇതും മുമ്പ് പറഞ്ഞാണ്. അപ്പൊ ഇതടുത്ത് നാലാമത്തെ കാര്യം പറയുന്നു. എന്നുവെച്ചാൽ ഈ അക്ഷര സമാമനായത്തെ സംബന്ധിച്ചുള്ള, മഹേശ്വര സൂത്രത്തെ സംബന്ധിച്ചുള്ള പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. ഹകാര ഉത്തര ഉച്ചരിതാനി വർണാനി കേവലം ഉച്ചാരണാർത്ഥം ഏവ ഭവന്തി, അത് കേവലം ഉച്ചരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അതിന് വേറെ ഒരു പ്രയോജനമില്ല, ഉച്ചരിച്ച് വിട്ടുകളെ. എന്നാൽ അതിൽ ഒരു ഒന്നിന് മാത്രമുണ്ട് പ്രത്യേകത. എന്താണ്? ലൺ മധ്യേതു ഇത് സഞ്ജക, ലൺ എന്ന് പറയുന്ന സൂത്രം. ലൺ എന്ന് പറയുന്ന സൂത്രം എന്താണ്? അത് ആറാമത്തെ സൂത്രം ലൺ. അത് ശ്രദ്ധിക്കുന്നു, ഈ ഒരു ഭാഗമാണ് തുടക്കത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഭാഗം. ഒരിക്കൽ ഞാൻ പറഞ്ഞാണ് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ലൺ, ആറാമത്തെ സൂത്രം. ലണ്ണെന്ന് പറയുന്നത് ഇവിടെ പിരിച്ചും കൊടുത്തിട്ടുണ്ട്, ല്
ആണ്, അതാണ് എല്ലാം. അവിടെ വാസ്തവത്തിൽ മൂന്ന് അക്ഷരമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക, ല ആണ്. അപ്പോൾ അവിടെ ലണ്ണെന്ന് പറയുന്നതിൽ ആദ്യം വരുന്നത് ല, മധ്യത്തിൽ വരുന്നത് ആ, അവസാനം വരുന്നത് ല. ഇത് ഹകാരാദികളിൽ ഹകാരം തുടങ്ങിയവ എന്ന് പറയുന്നതിൽ ലയും പെടും, കാരണം ഹയവരട് കഴിഞ്ഞാണ് ലണ്ണ് വരുന്നത്. ഹകാരാദി എന്ന് പറയുമ്പോൾ ഹ യ വ ര അടുത്ത് വരുന്നതാണ് ല. ഹകാരാദികളിലെ അകാരം എന്ന് പറയുമ്പം ഹ പ്ലസ ഇ പ്ലസ ഉ പ്ലസ ര പ്ലസ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ല പ്ലസ അപ്പോ ഹകാരാദികളിൽ വരുന്ന അകാരത്തിൽ ലകാരത്തിന് ശേഷം വരുന്ന അകാരവും പെട്ടു. അതിനോട് പറഞ്ഞിരുന്നത് ലൺ മധ്യേ ലൺ ഇതി സൂത്രമധ്യേ, ലൺ എന്ന് പറയുന്ന ആറാമത്തെ സൂത്രത്തിന്റെ മധ്യത്തിന് ഇടയ്ക്കുള്ള അകാരം അതെന്താണ്? തൂ. തൂ എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതിൽ നിന്നുള്ള വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മുമ്പൊരു ആശയം പറഞ്ഞു, എന്താണ്? ഹകാരാദി ിലുള്ള അകാരം ഉച്ചാരണാർത്ഥമാണ് എന്നാൽ തു, അങ്ങനെയാണെങ്കിലും പക്ഷേ എന്ന് പറയുന്നില്ലേ, പക്ഷേ ഇത് സംജ്ഞക ഇത് സജ്ഞ സ്യാത് ഇത് സംജ്ഞക സ്യാത്. ആ ലണ്ണിലെ അകാരം മധ്യത്തിലുള്ള അകാരം അതിന് ഇത്തെന്ന് പേരുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ പതിനാല് സൂത്രങ്ങളുടെയും അവസാനത്തിലെ വ്യഞ്ജനാക്ഷരത്തിന് ഇത്തെന്ന് പറഞ്ഞത്, അതുപോലെ ഈ പതിനാല് സൂത്രങ്ങളിൽ ഒരേ ഒരു സ്വരത്തിന് ആറാമത്തെ സൂത്രത്തിലെ മധ്യത്തിൽ വരുന്ന ആ എന്ന് പറയുന്ന സ്വരത്തിനും ആ പേരുണ്ട്. ഇത് ഇത് എന്ന് പറയുന്ന പേരുണ്ട്. അതാണ് ലൺ മധ്യേത്തു ഇത് സഞ്ജക. അതിൽ നിന്നൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലായിക്കോളണം. ലൺ മധ്യസ്ഥ അകാര ഇത് സഞ്ജക സ അകാര നതു ഉച്ചാരണാർത്ഥ എന്ന് വെച്ചാൽ ലൺ മധ്യത്തിലുള്ള അകാരത്തിന് ഇത്തൊന്നു പേരുണ്ട്. അത് ഉച്ചാരണാർത്ഥമല്ല, ഉച്ചാരണത്തിന് വേണ്ടിയല്ല. ഹകാരാദികളിലുള്ള അകാരം പോലെ അത് ഉച്ചാരണത്തിന് വേണ്ടിയുള്ളതല്ല, അതിന് വേറൊരു പ്രയോജനമുണ്ട്. എന്നാൽ അത് വെച്ച് ഉച്ചരിക്കേണ്ടെന്നല്ല, ലണ്ണെന്ന് പറയുമ്പോൾ അത് ഉച്ചരിച്ചേ മതിയാവും. ഉച്ചാരണാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വേറെ പ്രയോജനമൊന്നുമില്ല, ഉച്ചരിച്ചിട്ടും കളയണം. പക്ഷെ ലണ്ണിലെ അകാരം ഉച്ചരിച്ച് വെറുതെ കളയാനുള്ളതല്ല, ഉച്ചരിച്ചിട്ട് കളഞ്ഞു. പക്ഷെ അതിനൊരു പ്രയോജനം കൂടിയുണ്ട്. ഉച്ചരിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് ഇത്തെന്നൊരു സ്വപ്നം കൂടിയുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, ഇത്തെന്നുള്ള സ്വപ്ന കൊടുക്കുന്നത് പേര് കൊടുക്കുന്നത് പ്രത്യാഹാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ലണ്ണെന്ന് പറയുന്ന സൂത്രത്തിലെ അകാരം ഇത്തായതുകൊണ്ട് അതുപയോഗിച്ച് ഒരു പ്രത്യാഹാരം ഉണ്ടാകും. ആ പ്രത്യാഹാരം ഈ പറഞ്ഞ പ്രത്യാഹാരങ്ങളിൽ വെച്ചെല്ലാം കുഴപ്പം പിടിച്ചാണ്. എന്നുവെച്ചാൽ അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ പ്രയാസമുണ്ട്. അതാണ് ആദ്യം പറഞ്ഞപ്പോൾ പലർക്കും അത് മനസ്സിലാകാത്ത. അതെങ്ങനെയാണെന്ന് നോക്കാം. ലൺ എന്നെഴുതി കഴിഞ്ഞാൽ ലണ്ണിന്റെ അകാരവും ഹയവരട്ടിലെ രായും ചേർത്ത് ഒരു പ്രത്യാഹാരത്തെ ഉണ്ടാക്കും. ആ പ്രത്യാഹാരത്തിന്റെ പേരാണ് ര. ര എന്ന് പറയുന്ന പ്രത്യാഹാരം എഴുതി നോക്കുക. ര ഇവിടെ എഴുതിയിട്ടുണ്ട്. ര എന്ന് പറയുന്നത് രേഫം. രേഫം എന്നിട്ട് കഴിഞ്ഞാൽ രായുടെ അടിയിൽ ഒരു വെട്ടിടുന്നു. രേഫം എന്ന് പറയുന്നു.
ഇവിടെ എഴുതിയിരിക്കുന്നതിന് രേനാണ് രേഫ എന്ന് പറയുന്നു, രായല്ല. രാ എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ വരും? ര പ്ലസ് ആ. രേഫ എന്ന് പറഞ്ഞാലോ കേവലം ര, അത് തിരിച്ചറിയുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഹയ വരട്ട്, അതിന് രാ അല്ല, രാ എന്ന് പറയുന്ന ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ രാ എന്ന് പറയുന്നത് പിരിച്ചെഴുതിക്കഴിഞ്ഞാൽ എന്തുവരും? ര പ്ലസ് ആ എന്ന് വരും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ര പ്ലസ് ആ. ട് കഴിഞ്ഞ് പ്ലസ് വേണ്ട ഒരു കോമ കൊടുത്താൽ മതി, കാരണം അവിടെ ഒരു സൂത്രം അവസാനിക്കുകയാണ്. പ്ലസ് കൊടുത്താലും കുഴപ്പമില്ല, ഒരു കോമ മതി. അവിടെ നോക്കുക, ര പ്ലസ് ആ ര, അവിടെ പ്ലസ് കൊടുത്തിരിക്കുന്നിടത്ത് ഒരു കോമ കൊടുത്താൽ മതി. ര പ്ലസ് ആ, ഒരു കോമ കൊടുക്കുക, പ്ലസ് എന്നിടത്ത് ഒരു കോമ കൊടുത്താൽ മതി. ആ ഇവിടെ നോക്കുക, ര പ്ലസ് ആര, അത് കഴിഞ്ഞിട്ട് ട് വന്നു. അതൊരു പ്രത്യേക അക്ഷരമാണ്, അത് ഇത്താണ്. നമുക്കറിയാം ഇത് ഹയവരട്ടിലെ അവസാനത്തെ രണ്ടക്ഷരങ്ങളാണ് രട്ടെന്ന് കൊടുത്തിരിക്കുന്നത്. മുമ്പുള്ളതിന്റെ ആവശ്യം നോക്കൂടെ ഇല്ല. ര പ്ലസ് ആ, പിന്നെ ട് എന്ന് പറയുന്നത് എന്നാണ് അവിടുത്തെ ഇത്ത്. അത് കഴിഞ്ഞ് അടുത്ത സൂത്രമാണ് പ്ലസ് ആ. അതിനുശേഷം ഒരു ണ് വരുന്നുണ്ട്, അത് നമുക്കിവിടെ ആവശ്യമില്ല. ണ് എന്ന് പറയുന്ന ഇത്താണ്, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞ എന്താണ്? ലൺ മധ്യേ സഞ്ജക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൺ എന്ന് പറയുന്നത് ആകാരത്തിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് ണ് കൂടെ കാണിക്കുക എഴുതുമ്പോ ല പ്ലസ് ആ കോമ ണ്. അപ്പൊ ലണ്ണായി, ലണ്ണ് മാത്രം നോക്കുക. ലണ്ണെന്ന് പറയുന്നിടത്ത് എന്തോന്ന്? ല പ്ലസ് ആ, ഒരു കോമ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ നിൽക്കുകയാണ്. മുമ്പുള്ള ലായുമായിട്ട് അതിന് ബന്ധമില്ല, അത് ഇത്തായി വേറെ നിൽക്കുകയാണ്. ആണ് എന്തിനു വേണ്ടിയിട്ടാണ്? അണ്, ഇണ് തുടങ്ങിയ പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആണ്. രാപ്രത്യാഹാരം ഉണ്ടാക്കുന്നതിന് നമുക്ക് അതിന്റെ ആവശ്യമില്ല, അതിന് വേറെ പ്രയോജനമുണ്ട്. പിണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരം ഉണ്ടാകണമെങ്കിൽ ഈ ഉണ്ണ് എറിയോ ഹായ വരട്ട് ലണ്ണ് വരെ വരും. അണ്ണെന്നൊരു പ്രത്യാഹാരം ഉണ്ടാകണമെങ്കിൽ ആ ഒണ്ണ് എറിലിക്ക് ഏവോങ് അയോച്ച് ഹയ വരട്ട് ലണ്ണ് വരെ വരും. അപ്പൊ ഇണ്, അണ്ണ് തുടങ്ങിയ പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലണ്ണിലെ ണ്. അതുകൂടെ എഴുതി ചുവന്ന അക്ഷരത്തിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കേണ്ട ആ സൂത്രത്തെയാണ് ലണ്ണെന്ന് പറയുന്നത്, ല പ്ലസ് ആ പ്ലസ് ണ്. അതിന്റെ മധ്യത്തിലുള്ള ആ ആകാരം, അതിന് ഇത്ത് സജ്ഞ ഉണ്ടെന്നാണ്. അത് ഇത്താണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? എങ്ങനെയാണോ ലണ്ണിലെ അകാരം ഇത്തായിരിക്കുന്നത്, അതുപോലെ ലണ്ണിലെ അകാരം ഇത്താണ്. അപ്പോൾ ഒരേ ഒരു സൂത്രത്തിൽ ഇവിടെ രണ്ട് ഇത്തുകളാണ്, ലണ്ണെന്ന് പറയുന്ന സൂത്രത്തിൽ ഒരണകാരവും ഒന്ന് ഒരകാരവും ഒന്ന്. ഇനി ഇതുകൊണ്ടൊരു പ്രത്യാഹാരത്തെ ഉണ്ടാക്കും. ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരേ ഒരു പ്രത്യാഹാരമേ ഉള്ളൂ. അത് പറയാൻ കാരണം ഈ പെണ്ണ്, അതുകൊണ്ട് നമ്മൾ രണ്ട് പ്രത്യാഹാരം ഉണ്ടാക്കി. അണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരം ഉണ്ടാക്കി, ഇണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരം ഉണ്ടാക്കി. പക്ഷേ ലണ്ണിലെ ആ കൊണ്ട് ഒരേ ഒരു പ്രത്യാഹാരം ഉണ്ടാക്കാവും. അപ്പൊ പ്രത്യാഹാരം ഉണ്ടാക്കുന്ന നമ്മൾ പറഞ്ഞു, ഏതാണോ ആ ഇത്ത്, ആ ഇത്തിനോടുകൂടി ഏത് ശബ്ദവും ചേർത്താണോ നമ്മൾ പ്രത്യാഹാരം ഉണ്ടാക്കുന്നത് അതിനെ ഉച്ചരിക്കണം. അപ്പോൾ അതൊരു പ്രത്യാഹാരമാവും. എങ്ങനെ? അണ്ണെന്ന് പറയുമ്പോൾ ഈ പറയുന്ന അണ്ണും ആദ്യത്തെ ആയതും ചേർത്ത് ഉച്ചരിക്കണം, അണ്. അതൊരു പ്രത്യാഹാരമായി. ഇണ്ണെന്ന പ്രത്യാഹാരം ഉണ്ടാക്കുന്നതിനോ ഈ ഇണ്ണും ഈയുമായി ചേർത്ത് ഉച്ചരിക്കണം. ഉച്ചരിക്കുമ്പോൾ എങ്ങനെ ഉച്ചരിക്കും? ഇണ്. ഒരു പ്രത്യാഹാരമായി. ഇവിടെ
ലണ്ണിലെ ആകാരം ചേർത്ത് ഒരു പ്രത്യാഹാരം ഉണ്ടാക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? ഈ ഹയവരട്ടിലെ ര, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ര പ്ലസ് ആ. ഹയവരട്ടിലെ ആരായും ലണ്ണിലെ ഈ ആയും ചേർത്ത് ഉച്ചരിക്കണം. അപ്പോൾ എങ്ങനെ ഉച്ചരിക്കും? ഹയവരട്ടിലെ ര, ലണ്ണിലെ ആ ചേർത്ത് ഉച്ചരിക്കുമ്പോൾ ര. ഇതാണ് ഇവിടുത്തെ പ്രത്യാഹാരം. അപ്പൊ ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുവിന് ശേഷം ഒരു അകാരമുണ്ട്, രു പ്ലസ് ആ, അതല്ല ആ അല്ല എടുക്കേണ്ടത്. എന്തുകൊണ്ട് എടുക്കുന്നില്ല? കാരണം അത് ഉച്ചാരണാർത്ഥമാണ്, അതുകൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. രുവിന് ശേഷം രു പ്ലസ് ആ എന്ന് എഴുതിയിരിക്കുന്നത് ര ഉച്ചരിക്കാൻ വേണ്ടി ചേർത്താണത്, അതങ്ങ് കളയണം. പിന്നെ ഏതിനെടുക്കണം? ഒരു പ്ലസ് ലകാരത്തിന് ശേഷമുള്ള അകാരം. ഇത് രണ്ടും ഉച്ചരിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഋതിന് ശേഷമുള്ള ആ എന്ന് ഉച്ചരിച്ചാലും ര, ലകാരത്തിന് ശേഷമുള്ള അകാരം ഋതിനോട് ചേർത്ത് ഉച്ചരിച്ചാലും ര തന്നെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പ്രത്യാഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലകാരത്തിന് ശേഷമുള്ള ആയും ഋവും കൂടെ ചേർത്ത് ഉച്ചരിച്ച് ര എന്ന് ഉച്ചരിക്കണം. അപ്പൊ ര പ്രത്യാഹാരം അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. ഇനി ര എന്ന് ഉച്ചരിച്ചാൽ എന്താ കിട്ടുന്നത് നോക്കുക. ഒരു പ്ലസ് ആ അവിടെ ആദ്യത്തെ ആ, അത് ഉച്ചാരണാർത്ഥമാണ്, അതങ്ങ് പോവും. പ്രത്യാഹാരത്തിൽ ഉച്ചാരണത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന അകാരാദികളെ വിട്ടു വിടണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ അത് പോവും. അത് കഴിഞ്ഞ് വരുന്ന എന്താണ് എട്ട്? നമ്മൾ ആദ്യമേ പഠിച്ചു, പ്രത്യാഹാരേഷു ഇതാം ന ഗ്രഹണം. പ്രത്യാഹാരങ്ങൾക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ഇത്തുകൾ വന്നാൽ അത് വിട്ട് കളയണം. അപ്പൊ അതും പോയി. പിന്നെ വരുന്ന ഏതാണ്? ല്, അത് വിടാൻ പാടില്ല. ഇപ്പൊ ഒരു ല് രണ്ടക്ഷരം വന്നു, അതിനുശേഷം വരുന്ന എന്താണ്? അകാരം, അതാണ് ഇത്ത്. ര് എന്ന് പറയുന്നതും ലണ്ണിന് ശേഷമുള്ള ആയും കൂടെ ചേർത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഋവിന് ശേഷം വരുന്ന അകാരം പോയി, ത് പോയി, അവസാനത്തെ അകാരം ഇത്താണ്, അതും പോയി, ശേഷിക്കുന്ന രണ്ടക്ഷരങ്ങൾ കിട്ടും. ഒരു ല് വര എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരം കൊണ്ട് ഒരു ല് എന്ന് പറയുന്ന രണ്ടക്ഷരങ്ങളെ എടുക്കാം. ഏതിനെല്ലാം വിട്ടുകളയണം? രക്ക് ശേഷം വരുന്ന അകാരത്തെ വിടണം, ടിന് വിടണം, ശേഷിക്കുന്ന ര് ല് രണ്ടെണ്ണത്തിന് എടുക്കണം. ഏതൊക്കെ അക്ഷരങ്ങൾ ചേർത്താ ഉച്ചരിക്കേണ്ടത്? ഹയവരട്ടിലെ ര്, ലണ്ണിലെ ആ. എങ്ങനെ ഉച്ചരിക്കും? ര എന്ന് ഉച്ചരിക്കും. കിട്ടുന്ന ഏതൊക്കെ അക്ഷരങ്ങൾ? ര് ആ. അതിനുവേണ്ടി പാണിനി എന്ത് ചെയ്തു? ലണ്ണെന്ന് പറയുന്ന സൂത്രത്തിലെ അകാരത്തിന് ഇത്താക്ഷി. ഇത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് ഇനി ഇത് ഉപയോഗിച്ചുള്ള സൂത്രം ഉരണ്ടപരഹ എന്ന് പറയുന്ന സൂത്രം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ ഇത് നമുക്ക് വ്യക്തമാണോന്നില്ല. ഇത് ശരിക്കും നമുക്ക് ആവശ്യം വരുന്നിടത്ത് ഇത് വ്യക്തമായി ധരിച്ചാൽ മതി. പക്ഷെ ഇവിടെ സാമാന്യമായൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിച്ചത്. ഇവിടെ താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്, ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ര സമം, ര എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രായെ തന്നെ ആദ്യം പിരിക്കണം. ര പ്ലസ് ആ, അല്ല ആ എന്ന് പറയുന്നത് ലണ്ണിലെ ആയാണ്, അത് രയില് എന്ന് പറയുന്ന രണ്ടെണ്ണം. ഇപ്പൊ ലൺ മധ്യേ സഞ്ജ്ഞകഃ, ലൺ മധ്യത്തിലെ അകാരത്തിന് ഇസ്സഞ്ജയുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യം, ഇവിടെ ഇപ്പൊ ഈ സൂത്രത്തിൽ പറയുന്നതല്ല, എങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. തൽക്കാലം അറിഞ്ഞില്ലെങ്കിലും ദോഷമൊന്നുമില്ല, അറിഞ്ഞിരുന്നാൽ നല്ലത്. അതായത് ലണ്ണെന്ന് പറയുന്ന സൂത്രത്തിലെ അകാരം ഇത്തെന്ന് പറയാൻ കാരണം പാണിനി, ആ അകാരം അനുനാസികമാണ്. ആകാരം ഈ ഹകാരാദികളിൽ
ഉള്ള അകാരങ്ങളിൽ ഒരേ ഒരു അകാരം അനുനാസികമാണ്. അനുനാസികത്തിന് ഇസഞ്ജ വിധിക്കുന്ന ഒരു സൂത്രമുണ്ട്, നമ്മൾ പിന്നീട് പഠിക്കും. എന്നാൽ ചില ബ്രാഹ്മണ സൂത്രങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു പോകും, ഒരു പരിചയത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കണമെന്നൊന്നുമില്ല, പിന്നീട് കേൾക്കുമ്പോൾ ഓർമ്മിക്കാൻ വേണ്ടി. ഉപദേശ അനുനാസിക ഇത് എന്നൊരു സൂത്രമുണ്ട്, വരാൻ പോകുന്ന സൂത്രമാണ്. പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അത് സഹായിക്കും. ഈ സൂത്രം എന്താ പറയുന്നത്? അനുനാസികമായ സ്വരങ്ങൾക്ക് ഇസഞ്ജയുണ്ടെന്നാണ്. അപ്പം ഹകാരാദികളുള്ള ആകാരങ്ങൾ ഉച്ചാരണാർത്ഥമെന്ന് പറഞ്ഞു, പക്ഷെ ലണ്ണിലെ ആകാരം ഇത്തെന്ന് പറയാൻ കാരണം എന്താണ്? ലണ്ണിലെ ആകാരം അനുനാസികമാണ്. അതെങ്ങനെ അറിയാം? അതെല്ലാം പാണിനിയും കാത്യായനും പതഞ്ജലി എല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ട്, ഇന്നത് അനുനാസികമാണ്, ഇന്നത് അനുനാസികമല്ല എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ച്, നമ്മൾ അനുനാസികം എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്? വായും മൂക്കും കൊണ്ട് ഉച്ചരിക്കുന്നതാണ്. വായും മൂക്കിന്റെ സഹായം, കുറച്ച് ശ്വാസം മൂക്കി കൂടെ പോകും, അതാണ് അനുനാസികങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ലണ്ണിന്റെ ആയ നമ്മൾ ഉച്ചരിക്കുമ്പോൾ കഷ്ടപ്പെട്ടാലും ഉച്ചരിക്കണ്ട, അനുനാസികമായിട്ടൊന്നും ഉച്ചരിക്കാൻ ശ്രമിക്കണ്ട. അത് ഉച്ചരിക്കണമെന്നല്ല പറയുന്നത്, അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് അനുനാസികമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് അതിന് ഇസഞ്ജ വരുന്നു. അതെന്തുകൊണ്ട് ഇസഞ്ജ വന്നു അതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം പറഞ്ഞാണ് നമ്മളിനി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതിന് പ്രത്യേക സൂത്രമുണ്ട്. ഇവിടെ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വാസ്തവത്തിൽ ലൺ മധ്യേ ദുസഞ്ജക എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം അതിന്റെ ആവശ്യം ഇപ്പോൾ വരുന്നില്ല, പിന്നീട് അത് വരുന്നുള്ളൂ ശരിക്കും. പിന്നെ പൊതുവെ പറഞ്ഞുപോയി, അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അനുനാസികം ഉണ്ടെന്നു കൂടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ചില കാര്യങ്ങൾ ചിലപ്പോൾ സംശയം ഉണ്ടാവും, എന്തുകൊണ്ട് അതിന് അനുനാസിക സജ്ഞ വന്ന്, എന്തുകൊണ്ട് ബാക്കിയുള്ള അനുനാസിക സജ്ഞ വന്നില്ല, എന്തുകൊണ്ട് അതിന് ഇസഞ്ജ വന്ന്, ബാക്കിയുള്ളതിന് എന്തുകൊണ്ട് ഇസഞ്ജ വന്നില്ല, സംശയം വരാം. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ലണ്ണിന് ആകാരം ഇത്താണ്, ഇത്താകാൻ കാരണം അതിന് അനുനാസികം എന്നുള്ള സജ്ഞയുണ്ട്, അതൊരു പേരാണ്. അതുകൊണ്ട് ഉപദേശിച്ച് അനുനാസിക ഇത് എന്നുള്ള സൂത്രപ്രകാരം അതിന് ഇസഞ്ജമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങളും ഈ പറഞ്ഞ അക്ഷര സമാമനായത്തെ സംബന്ധിച്ച് പൊതുവായി പറഞ്ഞ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മൾ മുമ്പ് അക്ഷര സമാമനായത്തെ കുറിച്ച് നാല് ദിവസം ചർച്ച ചെയ്ത കാര്യങ്ങൾ ആണ് നമ്മൾ നാല് ദിവസം ചർച്ച ചെയ്തത്. ഇവിടെ അത് നാല് കാര്യങ്ങളായി പറഞ്ഞു, നാല് വാചകങ്ങളിൽ പറഞ്ഞു. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാല് ദിവസം എടുത്ത് ഓർക്കണം. അടുത്തു വരുന്ന സൂത്രം ഹലന്ത്യം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ ക്രമേണ മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ്. ഇതിലാരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇതേ കാര്യങ്ങൾ ഇനിയും പലതവണ വിശദീകരിക്കും. ഇപ്പം മനസ്സിലാകാത്ത കാര്യങ്ങൾ മുമ്പ് തുടർന്ന് തുടർന്ന് വരുമ്പോൾ അത് വ്യക്തമാകും. വ്യാകരണത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഇതൊരു ചങ്ങല പോലെയാണ്. ഒരു കാര്യം ഒരിടത്ത് വെച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. ശരിക്കും ഈ പറഞ്ഞ നാല് കാര്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ലഘുസിദ്ധാന്തപതി മുഴുവൻ പഠിക്കണം, എന്നാലേ ഇത് പൂർണ്ണമായി മനസ്സിലാവും. അത് പൂർണ്ണമായി മനസ്സിലാവണമെങ്കിൽ പിന്നെ സിദ്ധാന്തപതി മുഴുവൻ പഠിക്കണം. ഇതാണ് ഇതിന്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് എത്രമാത്രം മനസ്സിലായോ അതിൽ സമാധാനപ്പെടുക, അതാണ് നല്ലത്. പിന്നെ ഒഴിവാക്കാൻ വയ്യാത്ത സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക, പിന്നെ പരസ്പരം ചർച്ച ചെയ്യുക. അടുത്തു വരുന്നത് നമ്മൾ ലഘുസിദ്ധാന്തം മുതൽ ആദ്യത്തെ സൂത്രം ഹലന്ത്യം. നമ്മൾ നേരത്തെ
മനസ്സിലാകണം. ഹല അന്ത്യം. ഇവിടെയും നമ്മൾ ഈ സൂത്രത്തെയാണ് പഠിക്കുന്നത്. ഈ സൂത്രത്തിൽ രണ്ട് പദമുണ്ട്. ഈ സൂത്രത്തെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ എങ്ങനെ വിശദീകരിക്കുന്നു, മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള വിശദീകരണമൊന്നും കാണത്തില്ല. ആദ്യം വിശദീകരിക്കും, പിന്നീട് അതുപോലെ നമ്മൾ ബാക്കിയുള്ള മനസ്സിലാക്കുന്നു. ഇത് സൂത്രം. അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന എന്താണ്? ഉപദേശ അന്ത്യം ഹല് ഇത് സ്യാർ. ഇത് ഈ സൂത്രത്തിന്റെ അർത്ഥം. ഈ അർത്ഥത്തിന് ഇവിടെ പറയുന്ന പേരാണ് വൃത്തി. നമ്മൾ വാർത്തികം എന്നെല്ലാം പറയുന്ന പോലെ വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇത് സൂത്രത്തിന്റെ അർത്ഥമാണ് എന്ന് മനസ്സിലാക്കിക്കോണം. അപൂർവം ചില സൂത്രങ്ങൾ ഒഴികെ സൂത്രത്തിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വൃത്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അത് സൂത്രം നോക്കി അതിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. ഇതാണ് പാണിനീയ സൂത്രങ്ങളുടെ ഒരു കുഴപ്പം. അതിന്റെ മേന്മ അത് തന്നെ. സൂത്രം നോക്കിക്കഴിഞ്ഞാൽ അർത്ഥം പിടികിട്ടത്തില്ല. അർത്ഥം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ താഴെ എഴുതിയിരിക്കുന്ന വൃത്തി മനസ്സിലാക്കും. അപ്പൊ സൂത്രത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഉള്ള ഒരേ ഒരു വഴി താഴെയുള്ള വൃത്തി മനസ്സിലാക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ സൂത്രത്തെ പഠിച്ചു വയ്ക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പഠിക്കുകയാണെങ്കിൽ താഴത്തെ വൃത്തി പഠിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അത് മനസ്സിലിരിക്കുകയും വേണം. അതാണ് ഇവിടുത്തെ അടുത്ത പ്രശ്നം. സൂത്രവും പഠിക്കണം, വൃത്തിയും പഠിക്കണം, രണ്ടും നമ്മളെ മനസ്സിൽ ഇരിക്കണം. ഒരു സൂത്രം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സൂത്രത്തിന്റെ താല്പര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിൽ ഗ്രഹിച്ചിരിക്കണം. ഈ സൂത്രം എന്തിനു വേണ്ടി, ആ താല്പര്യം നമ്മുടെ മനസ്സിലിരിക്കണം. എന്നാലേ അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകും. ഈ സൂത്രം ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുമ്പ് പഠിച്ച 14 സൂത്രങ്ങളുടെയും അവസാനത്തെ വ്യഞ്ജനങ്ങൾ ഇത്തുകളാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രം. നമ്മളിപ്പോൾ ഈ സൂത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മുമ്പ് പഠിച്ച 14 സൂത്രങ്ങളുടെയും അവസാന വ്യഞ്ജനങ്ങൾ ഇത്തുകളാണ്, അതാണ് ഈ സൂത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാന വ്യഞ്ജനങ്ങൾ ഇത്തുകളാണെന്നും പറയാം, അവസാന വ്യഞ്ജനങ്ങൾക്ക് ഇത്ത് എന്ന പേരുണ്ട് എന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് ഇതിനെ പറയാൻ എന്താണോ മുമ്പ് പറഞ്ഞ 14 സൂത്രങ്ങളുടെയും അവസാന വ്യഞ്ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവസാന വർണ്ണങ്ങൾക്ക് അവസാന അക്ഷരങ്ങൾക്ക് ഇത് എന്ന് പറയുന്ന സംജ്ഞയെ വിധിക്കുന്നു. ഈ സൂത്രം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ വിധിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്, ഇന്നത് സംഭവിച്ചിരിക്കണം, വിധിയാണ്. സ്വർഗകാമോ യജേത, വിധിയാണ്. സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യണം. അതുപോലെ സൂത്രം വിധിക്കുകയാണ്, നീ ഇത്തായിരിക്കണം. സൂത്രത്തിന് ജീവനുണ്ടെന്നാണ് ധാരണ ഓരോ സൂത്രത്തിന്. ഈ സൂത്രം എന്ത് ചെയ്യുന്നു, 14 സൂത്രങ്ങളെയും നോക്കിയിട്ട് വിധിക്കുകയാണ്. നിങ്ങളുടെ ഓരോ സൂത്രങ്ങളുടെയും അവസാന അക്ഷരങ്ങൾ ഇത്തായി പോകട്ടെ, സ്വാഹ. വിധിച്ചിരിക്കുകയാണ്, പിന്നെ അവയ്ക്ക് രക്ഷയില്ല, ഇത്തായാലേ പറ്റൂ. അതാണ് സൂത്രങ്ങളുടെ പ്രത്യേകത. ഓരോ സൂത്രത്തിനും ജീവനുണ്ടെന്നാണ് നമുക്ക് മുമ്പോട്ട് നിന്ന് മനസ്സിലാകും. പാണിനി ഓരോ സൂത്രത്തിനും ജീവൻ കൊടുത്തിരിക്കുകയാണ്, അവയ്ക്ക് പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ സൂത്രത്തിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സൂത്രത്തിന്റെ അർത്ഥത്തെ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഈ സൂത്രത്തെ കുറിച്ച് എങ്ങനെ പറയും, ഇത്
ഇത്സഞ്ജയെ വിധിക്കുന്ന സൂത്രമാണ്. അല്ലെങ്കിൽ ഇതിനെ എന്ന് പറയും, ഇത്സഞ്ജ വിധായകം സൂത്രം. ഇത്സഞ്ജ വിധിരേവ അസ്യ സൂത്രസ്യ കാര്യം, അസ്യ സൂത്രസ്യ കർത്തവ്യം ഇത്സഞ്ജ വിധി. അനേന സൂത്രേണ പാണിനി ഇസ്സഞ്ജ വിധീയതേ. പൂർവോക്തനാം ചതുർദശ സൂത്രാണ അന്ത്യവർണാനാം അന്ത്യവ്യഞ്ജനവർണാനാം അനേന സൂത്രേണ പാണിനി ഇസ്സഞ്ജ വിധീയതേ. മുമ്പ് പറഞ്ഞ 14 സൂത്രങ്ങളുടെയും അവസാന വർണ്ണങ്ങൾക്ക് ഈ സൂത്രത്തിലൂടെ പാണിനി ഇസ്സഞ്ജ വിധിക്കുന്നു. അതുകൊണ്ട് ഈ സൂത്രത്തിന് പറയുന്ന ഒരു പൊതുവായ പേരാണ് സംജ്ഞാസൂത്രം. അതും അറിഞ്ഞിരിക്കുന്നു. ഒരു സൂത്രത്തെ കാണുമ്പോൾ ആ സൂത്രം ഏത് വിഭാഗത്തിൽപ്പെട്ടതെന്നും അറിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ പഠിക്കുന്നത് വ്യാകരണമല്ല, സൂത്രത്തെയാണ് ഇപ്പൊ പഠിക്കുന്നത്. ഈ സൂത്രത്തിലൂടെ പിന്നീട് നമ്മൾ വ്യാകരണത്തെ പഠിക്കും. അപ്പൊ ഇത് സംജ്ഞാസൂത്രമാണ് എന്നുവെച്ചാൽ പേര് വിധിക്കുന്ന സൂത്രം. ഈ പ്രകരണത്തിന്റെ പേരെന്താണ്? സംജ്ഞാപ്രകരണം എന്നാണ്. ഇനി അതിന്റെ അർത്ഥം നോക്കുക. ഉപദേശേ അന്ത്യം ഹല ഇത്ത് സ്യാത്. ഉപദേശത്തിന്റെ അന്ത്യത്തിലുള്ള അവസാനത്തിലുള്ള ഹല്ല് ഇത്താകുന്നു. ഉപദേശത്തിന്റെ അന്ത്യത്തിലുള്ള ഹല്ല് ഇത്താകുന്നു എന്ന് പറഞ്ഞാൽ ഉപദേശത്തിന്റെ അന്ത്യത്തിലുള്ള ഹല്ലിന് ഇത്തെന്ന പേരുണ്ട്. ഉപദേശത്തിന്റെ അന്ത്യത്തിലുള്ള ഹല്ലുകൾക്ക്, വ്യഞ്ജനങ്ങൾക്ക് എവിടെയാലും ശരി. ഞാനിപ്പോൾ ഉദാഹരണത്തിന് 14 സൂത്രങ്ങളെന്നേ പറഞ്ഞുള്ളൂ. എവിടെയെല്ലാം ഉപദേശങ്ങളുടെ അന്ത്യത്തിൽ വ്യഞ്ജനങ്ങൾ വരുന്നുണ്ടോ അവിടെയെല്ലാം ഈ സൂത്രം പറയും, നീ ഇത്താണ്, നിനക്ക് ഇത്തെന്ന പേരുണ്ട്. അപ്പൊ വ്യഞ്ജനത്തിനൊരു പേരുകൂടെ കൊടുക്കുന്നു. ഹല്ലെന്ന് പറയുന്നത് വ്യഞ്ജനത്തിന്റെ മറ്റൊരു പേരാണ്. അപ്പൊ ഹല്ലിന് ഇത്തെന്നൊരു പേര് കൊടുക്കുന്നു. അതുകൊണ്ട് പ്രയോജനം പ്രത്യാഹാരത്തെ ഉണ്ടാക്കുന്നതാണ്, അത് നമ്മൾ പഠിക്കും. അപ്പൊ ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? അത് മനസ്സിലാക്കിക്കോണം. ഉപദേശം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ധാതു, രണ്ടാമത് നിപാതം, പ്രാതിപദികം. ഇതൊക്കെ നമ്മളിനി പഠിക്കാൻ പോകുന്നതാണ്. പേരുകൾ ഞാൻ പറയുന്നേ ഉള്ളൂ, പക്ഷെ അതറിഞ്ഞിരിക്കണം. ധാതു, പ്രാതിപദിക, നിപാത, പ്രത്യാഹാര സൂത്രം. അതാണിപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ധാതു, പ്രാതിപദികം, നിപാതം, പ്രത്യാഹാര സൂത്രം. ബാക്കി പേരുകൾ പറയുന്നേ ഉള്ളൂ, പേടിപ്പിക്കാനല്ല. ഇനി വരും അത്. പ്രത്യയം, ആദേശം, ആഗമം, ഇതെല്ലാം നമ്മൾ പഠിക്കും. പേര് കേട്ടാലും ഭയക്കേണ്ട കാര്യമില്ല. ധാതു, പ്രാതിപദിക, നിപാത, പ്രത്യാഹാര സൂത്ര, പ്രത്യയ, ആദേശ, ആഗമാഹ, നിപാതാഹ, ഉപദേശാഹ. ധാതു, പ്രാതിപദിക, നിപാത, പ്രത്യാഹാര സൂത്ര, പ്രത്യയ, ആദേശ, ആഗമാഹ, നിപാതാഹ, ഇത്രയാണ് അല്ല ഉപദേശാഹ. നിപാതമല്ല, ഉപദേശങ്ങൾ. ഇത്ര ഉപദേശങ്ങളാണ്.
ഇത്രയും പറയുന്നതിൽ നമുക്കൊന്നും പിടികിട്ടിട്ടില്ല. ഒന്നും പിടികിട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, അതിന്റെ ഇടയ്ക്ക് വന്നു ധാതു പ്രാതിപദിക നിപാത അടുത്ത് വന്ന പ്രത്യാഹാര സൂത്രം, അത് മാത്രം അടഞ്ഞിരുന്നാൽ ഇവിടെ. അപ്പൊ ഉപദേശം എന്ന് പറയുന്നത് ഇവിടെ പ്രത്യാഹാര സൂത്രമാണ് എന്നറിഞ്ഞിരിക്കുക. ബാക്കി അവിടെ കിടക്കട്ടെ, പറഞ്ഞുള്ള പലതും നമുക്ക് പിന്നീടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഉപദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് മനസ്സിലാക്കണം? പ്രത്യാഹാര സൂത്രം. അപ്പോൾ ഉപദേശ അന്ത്യം എന്ന് പറഞ്ഞാൽ എന്തായി? പ്രത്യാഹാര സൂത്രത്തിന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ അന്ത്യത്തിലുള്ള വർണ്ണം. അത് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് പറയാം, അത് ഹല്ലാണ്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ധാതു നിപാതം ആദേശം ആഗമം ഇവിടെയെല്ലാം അവയുടെയൊക്കെ അന്ത്യത്തിൽ ഒരു ഹല്ല് വന്നാൽ അതിന് ഇത്തെന്നുള്ള സംജ്ഞ വരും. അപ്പൊ വ്യഞ്ജനം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പാണിനി ഇവിടെ ഹല്ലെന്ന് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഹല്ലെന്ന് പറഞ്ഞാൽ ഹയവരട്ടിലെ ഹാ തുടങ്ങി അവസാനത്തെ ഹല്ലിലെ ലഘു വരെയാണ്. അപ്പൊ ഇതിൽ കൂടുതലായി നമ്മൾ മനസ്സിലാക്കി എന്താണ്? ഉപദേശം എന്ന് പറഞ്ഞാൽ പ്രത്യാഹാര സൂത്രമാണെന്ന് മനസ്സിലാക്കി. നിങ്ങളുടെ സൂത്രത്തിൽ അല്ല, ആ പുസ്തകത്തിൽ താഴെ കൊടുത്തിട്ടുണ്ട്, ധാതു സൂത്ര ബണോണാദി വാച്യലിംഗാനുശാസന ആഗമ പ്രത്യയാദേശ ഉപദേശ പ്രകീർത്തിതാഹ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപദേശത്തിന് ഇത് പറയാതെ വേറെ പറഞ്ഞത്. അത് മനസ്സിലാക്കിയിരുന്ന ഉപദേശങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതിൽ തന്നെ ധാതു സൂത്ര ഗുണ ഉണാദി വാച്യ ലിംഗാനുശാസനം എന്നുള്ളത് വാക്യെന്നാണ് കൊടുത്തിരിക്കുന്നത്. വാക്യെന്നാണ് അത് തിരിച്ച കൊടുത്തിരിക്കുന്നത്, വാക്യലിംഗാനുശാസനം. ഇതിൽ തന്നെ പാഠഭേദമുണ്ട്. ചിലടത്ത് പറഞ്ഞിരിക്കുന്ന നാമലിംഗാനുശാസനമെന്നാണ്, വാച്യല്ല വാക്യലിംഗാനുശാസനം. എന്തായാലും അത് പോട്ടെ, അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകണ്ട, പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പം വരും. അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്, ഇത് വളരെ പ്രാചീനമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ പാണിനിക്കും മുമ്പേ ഉള്ളതാകാം. പക്ഷെ നമുക്ക് സംശയരഹിതമായി മനസ്സിലാക്കുന്നതിന് പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഏഴെണ്ണം ഉപദേശങ്ങളായി ഏഴെന്ന് മനസ്സിലാക്കിയ എളുപ്പമാണ്. അപ്പൊ അതിൽ നമ്മളെല്ലാം ഇപ്പം മനസ്സിലാക്കേണ്ട ഉപദേശം എന്ന് പറയുന്നുണ്ട്. അതിന് മനസ്സിലാക്കണം പ്രത്യാഹാര സൂത്രം, അതിന്റെ അവസാനത്തിലുള്ള ഹല്ലെന്ന് പറയുന്ന വ്യഞ്ജനം, അതിന് സംജ്ഞയുണ്ട്. പാണിനിയുടെ ഒരു നിയമമുണ്ട്, യാ യാ സപ്ന സ സ പ്രയോജനവതി. ഇത് ഭാഷ്യകാരനുണ്ടാക്കിയ നിയമമാണ്. ഏതേതെല്ലാം സപ്നയുണ്ടോ അതിനെല്ലാം എന്തെങ്കിലും പ്രയോജനവും കാണും. യാ യാ സപ്ന സ സ പ്രയോജനവതി. പാണിനി എന്തെങ്കിലും ഒരു സപ്ന വിധിച്ചു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലായിക്കൊള്ളണം ഇതെന്തോ ഒരു ഉദ്ദേശത്തിലാണ്. അപ്പൊ ഇവിടെ ഇപ്പോ മഹേശ്വര സൂത്രങ്ങളുടെ അവസാന വർണ്ണത്തിന് സപ്ന വിധിച്ചെങ്കിൽ നമുക്കറിയാം അത് വേറൊന്നിനുമല്ല, പ്രത്യാഹാര സൂത്രങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, പ്രത്യാഹാരത്തിനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യാഹാര സൂത്രങ്ങളുടെ പ്രത്യാഹാരം അച്ചു തുടങ്ങിയ പ്രത്യാഹാരങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇവിടെ ഹലന്തിയോ എന്ന് പറയുന്നിടത്ത് പാണിനി ഹലന്തിയോ എന്നേ പറഞ്ഞോളൂ. എന്റെ താഴെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് ശരിക്കും ഈ രൂപത്തിൽ ഇതിനൊരു വ്യാഖ്യാനം എഴുതിയത് ഭട്ടവജി ദീക്ഷിതരാണ്. എന്തായാലും സിദ്ധാന്തമതി എഴുതിയ ആളാണ്. അതിനെ വരദരാജ പണ്ഡിതർ ഇങ്ങോട്ടെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനൊരു വ്യാഖ്യാനം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഭട്ടവജി ദീക്ഷിതർ സൂത്രം, സൂത്രത്തിന്റെ പതഞ്ജലിയുടെ ഭാഷ്യം, അതിനെഴുതിയ കാശികാവൃത്തി, അതിന്റെ വ്യാഖ്യാനങ്ങൾ, ന്യാസം പദമഞ്ജരി തുടങ്ങിയ വ്യാഖ്യാനങ്ങൾ, പിന്നെ അതിനുശേഷം വന്ന എത്രയോ വ്യാഖ്യാനങ്ങൾ,
ഈ വ്യാഖ്യാനങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സമ്മറിയായിട്ടാണ് ഈ അർത്ഥം ഭട്ടോജി ദീക്ഷിതർ എഴുതിയത്. ഒരുപാട് വിചാരം ചെയ്തതിന് ശേഷം അപ്പോൾ ആ സൂത്രത്തിൻ്റെ സാരവിധി എന്ന് കിട്ടും. അപ്പൊ സൂത്രത്തിൽ രണ്ട് പദമേ ഉള്ളൂ, ഹലന്ത്യം. പക്ഷെ അർത്ഥം എഴുതിയപ്പോൾ ഉപദേശം എന്നൊരു വാക്കുകൂടെ കൂട്ടിച്ചേർത്ത്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് ആദ്യം പറയുന്നു. ഉപദേശ ആദ്യോച്ചാരണം ഉപദേശ. ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ സൂത്രത്തിൽ വ്യാഖ്യാനം എഴുതിയപ്പോ അവിടെ വന്ന ഉപദേശം എന്ന് പറയുന്ന ശബ്ദം അതിന്റെ അർത്ഥം ആദ്യോച്ചാരണമെന്നാണ്, ആദ്യന്മാരുടെ ഉച്ചാരണമെന്നാണ്. ആദ്യന്മാരെന്ന് പറയുന്ന ആരാണ്? ത്രിമുനി വ്യാകരണം എന്ന് പറയും, പാണിനിയത്തെ പറയും ത്രിമുനി വ്യാകരണം. മൂന്ന് പേര്, പാണിനി, കാത്യായനൻ അല്ലെങ്കിൽ വരരുചി എന്നും പറയും പതഞ്ജലി, മൂന്ന് പേരാണ്. ഇവരെയാണ് ആദ്യന്മാരെന്ന് പറയുന്നത്. പിന്നീട് ഒരുപാട് വൈയാകരണന്മാരുണ്ടായിട്ടുണ്ട്, അവരെയൊന്നും എടുക്കണ്ട. ഈ മൂന്ന് പേരുടെ ഉച്ചാരണം ആണ് ഉപദേശം എന്ന് പറയുന്നത്. അപ്പൊ അവരെന്തൊക്കെ ഉച്ചരിച്ചോ അതെല്ലാം ഉച്ചാരണം ഉപദേശമാകുമെന്ന് സംശയം വരും. പാണിനി പറഞ്ഞ് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു, അതും ഉപദേശമാകുമോ? അതൊന്നും ആകത്തില്ല. പിന്നെന്താ ഉപദേശം എന്ന് പറഞ്ഞാൽ? ആദ്യോച്ചാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാതു, പ്രാതിപദിക, നിപാത, പ്രത്യാഹാര സൂത്ര, പ്രത്യയ, ആദേശ, ആഗമങ്ങൾ ഇത്രയും എടുക്കാവൂ. ബാക്കി അവരുടെ ഉച്ചാരണത്തേക്ക് അങ്ങ് വിട്ടുകളയുക. നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആദ്യ ഉച്ചാരണം എന്ന് പറയുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഏഴെണ്ണത്തിന് എടുക്കാവുന്നു. അപ്പൊ അവിടെ ഉപദേശ ആദ്യോച്ചാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രത്തിന്റെ വൃത്തിയിൽ വന്ന ഉപദേശം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമാണ്. അതിനെ ഒന്ന് വ്യാഖ്യാനിച്ചാണ്. ആദ്യോച്ചാരണം എന്ന് പറഞ്ഞാൽ ആദ്യന്മാരുടെ ഉച്ചാരണം. അത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ. അപ്പൊ ഈ സൂത്രത്തിൽ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒന്ന്, ഇത് സംജ്ഞാസൂത്രമാണ്. 14 സൂത്രത്തിലെയും അന്ത്യ വർണ്ണങ്ങൾക്ക് ഇത്തെന്ന് പറയുന്ന സംജ്ഞ വിധിക്കുന്നു. ഈ സംജ്ഞ വിധിക്കുന്നത് പ്രത്യാഹാരത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ബാക്കി ഈ സൂത്രത്തെ കുറിച്ച് ഇനിയുണ്ട് മനസ്സിലാക്കാൻ, കാരണം അതിന്റെ വൃത്തി തീർന്നിട്ടില്ല. സൂത്രേഷോധിഷ്ടം പദം, സൂത്രാന്തര, അനുവർത്തനീയം, സർവത്ര തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ അടുത്ത് വിശദീകരിക്കും.